ഹായ് ഹലോ എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ പറഞ്ഞ റിക്വസ്റ്റ് ഇന്ന് തന്നെ കേട്ടു എന്നതാണ് തോന്നുന്നത്. അതായത് സൂര്യ ഋഷിയും തമ്മിൽ ഇന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലത്തെ ഡ്രസ്സാണോ ഇന്നിട്ടത്, ആ ഒരു കൺഫ്യൂഷൻ തോന്നി. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് എടുത്ത് നോക്കി. പക്ഷെ ഏതായാലും അങ്ങനെയൊന്നും അല്ല, ചെറിയൊരു കളർ സാമ്യം. രണ്ടുപേരും ഇന്നലെ ഇട്ട അതേ കണക്കുള്ള ഒരു കോംബോ ഡ്രസ്സ് തന്നെയാണ് ഇന്നും ഇട്ടത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡ്രസ്സിംഗ് ഒക്കെ വലിയ പ്രശ്നമാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഒക്കെ നല്ല രീതിയിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കും. അവരിതിനെ ഒരു സിനിമ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെ കാണുമ്പോൾ വലിയ ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അപ്പോൾ ഡ്രസ്സിംഗ് മാത്രമല്ല, ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ചെറിയൊരു മാറ്റം പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ, ഇപ്പം നമ്മൾ എല്ലാ ദിവസവും കാണുകയാണ് ഇവരെ, അപ്പോൾ അതിലൊരു മാറ്റം വരുമ്പോൾ പ്രേക്ഷകർ കുറ്റം പറയുന്നതിനകത്ത് ഒരു തെറ്റും ഞാനിപ്പോൾ കാണുന്നില്ല. പിന്നെ അത് കണ്ടിന്യൂറ്റി ബാധിക്കുന്നു മാത്രമല്ല, നമ്മളൊരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട് കഴിയുന്നത്, അത് ഇപ്പോൾ സൂര്യ കൈമൾ. അപ്പോൾ ആ സൂര്യ കൈമൾ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ മനസ്സിലൊരു പിക്ചറുണ്ട്. ആ പിക്ചറിൽ നിന്ന് മാറുമ്പോഴാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഏതായാലും വരും എപ്പിസോഡൊക്കെ നല്ല മേക്കിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഉള്ള ആ ഒരു ഷൂട്ടിംഗ്, ഇപ്പോൾ പുതിയ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി തന്നെ കൂടെവിടെ കൂടെവിടെ ടീം ചെയ്യും എന്ന് ഉറപ്പാണ്. അങ്ങനെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ സ്റ്റോറി ഫുള്ളൊരു സൈലൻ്റ് ആയിരുന്നു. എന്നാൽ ആ ഒരു എന്താ പറയുക, ആവേശം തരുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇതിൽ മിത്ര എവിടെ എന്നതിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഇപ്പോൾ റാണിക്കും ജഗനും. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഒരാശങ്കകളും മറ്റാർക്കും ഇല്ലല്ലോ എന്ന് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ചിന്തിച്ചു പോയി. ആ ഒരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ തോന്നും. പ്രത്യേകിച്ച് അത് മനഃപൂർവ്വം നമ്മളിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്തതുപോലെയും എനിക്ക് തോന്നി. ഏതായാലും നിങ്ങൾക്കിന്ന് മിത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് എനിക്ക് തോന്നി. അതുപോലെ കുഞ്ഞി അങ്കിളും ഇന്ന് നന്നായിട്ടുണ്ടായിരുന്നു. നമ്മുടെ റാണിയമ്മയ്ക്ക് ഒപ്പം തന്നെ കുഞ്ഞി അങ്കിൾ ഇങ്ങനെ നടക്കുകയാണ്. ജഗനും റാണിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഈ ഒരു സംശയത്തിലൂടെ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ പേടി. അത് കഴിഞ്ഞിട്ട് ഋഷിയും ആദിസാരും തമ്മിലുള്ള ആ ഒരു സംസാരം, നമ്മൾ ആ വാക്കിങ്ങിന് പോകുന്ന ആ ഒരു ടൈമിലുള്ള സംസാരം, അത് എന്നത്തെയും പോലെ തന്നെ ഒരു പതിവ് സംസാരമായിരുന്നു. പക്ഷേ അവിടെ ഋഷിയുടെ ഒരു വാക്ക് ആദിസാറിനെ നന്നായിട്ട് നോവിച്ചു. ഒരു നോട്ടം കൊണ്ട് പോലും മനസ്സിലുള്ളത് വായിച്ചെടുക്കാൻ പരസ്പരം കഴിയുന്ന ഇത്രയും സ്നേഹനിധികളായിരുന്ന ഭാര്യയും ഭർത്താവും പിന്നെ എന്തിനാ പിണങ്ങി പിരിഞ്ഞത്? ഈ ചോദ്യം ഋഷി സാർ മാത്രമല്ല, ഈ ഒരു ചോദ്യം നമ്മൾ പ്രേക്ഷകർ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ നമ്മുടെ ആദിസാറിന് അത്രയ്ക്കും വിഷമമായി. മുഖം കൊടുക്കാതെ മുഖം തിരിച്ചവിടെ നിന്ന് നടന്നു പോവുകയാണ്. ശരിക്കും ഋഷിയുടെ ആ ചോദ്യത്തിൻ്റെ ആ ഒരു ടോൺ, ആ ഒരു നിരാശയും അച്ഛനോടും അമ്മയോടും ഉള്ള ആ ഒരു ദേഷ്യവും വാശിയും എല്ലാം അതിൽ പ്രകടമാണ്. ആ ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല. തൻ്റെ ബാല്യവും തനിക്ക് നിഷേധിക്കപ്പെട്ട ഒരു പേരൻറ്റിങ് ആണ് അവിടെ ചോദിക്കുന്നത്. അതിനി ചോദിച്ച് ആരെയും വേദനിപ്പിക്കുന്നില്ല എന്ന് ഋഷി എത്ര ആലോചിച്ചിട്ടും എത്ര തീരുമാനിച്ചിട്ടും സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നത് കൊണ്ടുള്ള അവസ്ഥകളാണ് കാണിക്കുന്നത്. അപ്പോൾ കഥയിൽ ഈ ഒരു ത്രെഡ് എനിക്കിഷ്ടപ്പെട്ടു. ആ ഒരു കാര്യം കാണിച്ചതിലും ആ ഒരു സംസാരങ്ങളും ഒക്കെ അത് വഴിവെക്കുന്നത് ഇനിയും ആദിസാറിൻ്റെയും അതിഥി ടീച്ചറുടെയും കാര്യത്തിൽ എന്തൊക്കെയോ കഥകളുണ്ട്. അവർക്കിടയിൽ സംഭവിച്ചതിനെക്കുറിച്ച് ഇനിയും നമ്മൾ അറിയാൻ കുറേ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതെന്ന് എനിക്ക് തോന്നി. ഏതായാലും ആദിസാറും അതിഥി ടീച്ചറിൻ്റെയും ആ ഒരു കഥയിൽ ഒരു പുത്തൻ വഴിത്തിരിവ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഋഷിയും സൂര്യയും തമ്മിലുള്ള സീൻ, അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഋഷി ആ പഴയ കലിപ്പനല്ല, കലിപ്പൻ ഋഷി എന്ന് പറയുന്ന ആ ഒരു പേര് മാറി. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, ഈ ഒരു കൂടെവിടെ പ്രേക്ഷകരോട്, മെട്രോ സ്റ്റാർ പ്രേക്ഷകരോട് ഞാനൊന്ന് ചോദിക്കുകയാണ്, കലിപ്പനായാലേ കൊള്ളാവൂ എന്ന് വല്ലതും ഉണ്ടോ? നമ്മൾ ചിലപ്പോൾ കണ്ടടം തൊട്ട്, അല്ലെങ്കിൽ മീൻസ് കൂടെവിടെയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഒരു കലിപ്പൻ ഒരു ഋഷി നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അത് അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. സ്നേഹം നിഷേധിക്കപ്പെട്ട് വളർന്ന എപ്പോഴും, അത് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ട്, ഈ ലോകത്തെ വെറുക്കാനാണ് കുഞ്ഞിലെ തൊട്ടേ ഋഷി പഠിച്ചത്. സ്വന്തം അമ്മയെ വെറുക്കാൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു റാണിയമ്മ. അങ്ങനെ വളർന്ന ഋഷിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. പക്ഷേ സൂര്യ വന്നതോടുകൂടി ആ കഥയിലൊരു മാറ്റം വന്നു. എന്നാൽ ഈ സമൂഹത്തിൽ കലിപ്പന്മാർ മാത്രം മതി എന്ന് തോന്നുന്ന ഒരു ആരെങ്കിലും അങ്ങനൊരു പക്ഷമുണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടു വളർന്ന, അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ നമ്മളെ പഠിപ്പിച്ചെടുത്ത പൊതുബോധമല്ലേ. ആണുങ്ങളായാൽ വീട്ടുകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവനെപ്പോഴും കാമുകിയെ സൈലൻ്റായിട്ട് കെയർ ചെയ്യുകയും എപ്പോഴും കാമുകിയെ വരച്ച വരയിൽ നിർത്തുകയും ഭയങ്കര കെയറിങ് ആയിരിക്കും. നീ ഷാള് നല്ലോണം ഇടണം, നീ അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, എവിടെ പോയാലും എന്നെ വിളിച്ചു പറയണം, ഇതൊക്കെ കെയറിംഗ് ആണെന്നാണ് നമ്മുടെയൊക്കെ വിചാരം. പക്ഷേ ഇതൊക്കെ ഭയങ്കര ടോക്സിക് ആണ്.
സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഇത് ഈ ഒരു സീരിയലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടി ആണായാലും പെണ്ണായാലും ആരാണെങ്കിലും ശരി, അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അതനുസരിച്ച് അവർക്ക് നടക്കാനുള്ള ഒരു അധികാരവും എല്ലാം നമ്മുടെ ഈ ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ കലിപ്പൻ്റെ കാന്താരി സ്റ്റൈലിലായിരിക്കണം എല്ലാ ലവ് സ്റ്റോറീസും എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു തരത്തിൽ സിനിമകളാകാം, അല്ലെങ്കിൽ ഇതുപോലുള്ള പൊതുസമൂഹങ്ങളാകാം. എപ്പോഴും നമ്മുടെ എന്താണ് കാമുകൻ അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പാർട്ട്ണർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് ഹൈയിലിരുന്നോട്ടെ, കുറച്ച് ഹൈറ്റിലിരുന്നോട്ടെ, നമ്മൾ കുറച്ച് താന്നിരിക്കണം, എന്നാലേ അതിനൊരു ഭംഗിയുള്ളൂ എന്ന് തോന്നിപ്പിക്കുന്നത് അത് നമ്മുടെ പൊതുബോധമായിരിക്കാം. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നിങ്ങളുടെ കമൻസുകൾ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.